നമസ്കാരം. മോദി സർക്കാരിൻ്റെ അവസാന സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ മാജിക്ക് മാത്രം, പ്രത്യക്ഷത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കാനുള്ള വാഗ്ദാനങ്ങൾ മാത്രം. എന്നാൽ ആകെത്തുക പരിശോധിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വൻ നികുതി ഇളവ്, കർഷകർക്ക് വെറും വാഗ്ദാനവും, കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കും എന്നത് വെറും വാചകമല്ല. സോപ്പിനും ചീപ്പിനും പേസ്റ്റിനും കണ്ണാടിക്കും വരെ വില കൂടും. ഇന്ധനവിലയിൽ ബഡ്ജറ്റിൽ ഒന്നും പറയാതെ നരേന്ദ്രമോദി നേരിട്ടെത്തി എക്സൈസ് തീരുവ കുറച്ച പ്രഖ്യാപനം നടത്തിയപ്പോൾ സെസ് വർദ്ധിപ്പിച്ച് പെട്രോളിന് 50 പൈസ കൂടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നത്. ജി എസ് ടിയിലൂടെ വൻ നേട്ടമുണ്ടാക്കിയെന്ന് മേനി പറയുന്ന ധനമന്ത്രി പക്ഷേ സാധാരണക്കാരന് എന്ത് നൽകി? 2018 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മോദി ബജറ്റ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. കോർപ്പറേറ്റിലും ക്രൂഡ് ഓയിലിലും തൊടാതെ മോദി കാട്ടിയ ബജറ്റ് മാജിക്ക് കൊണ്ട് സാധാരണക്കാരന് എന്ത് പ്രയോജനം? 3 കൊല്ലങ്ങളിലായി സബ്സിഡികളില്ലാത്ത കർഷകർക്ക് ബജറ്റ് പ്രഖ്യാപനം കൊണ്ട് ആശ്വാസമുണ്ടോ? ഒബാമ കെയറിനെ കടത്തിവെട്ടാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യ പദ്ധതി മോദി സർക്കാരിന്റെ ഉണ്ടയില്ലാ വെടിയോ? സാമ്പത്തിക മാന്ദ്യം മറികടക്കാനുള്ള നടപടികളില്ലാതെ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ ആർക്കൊപ്പം? ബി ജെ പിക്ക് ശക്തിയുള്ള സംസ്ഥാനം കൈവിടുന്ന വാർത്ത കൂടി വരുമ്പോൾ ബജറ്റിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന മോഹം അസ്തമിക്കുകയാണോ? മോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിൽ എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യവും? ഈ ചർച്ചയുടെ ആദ്യ മണിക്കൂറിലെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ ചേരുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ഡോക്ടർ കെ എൻ ഹരിലാൽ, ഡോക്ടർ ബി എ പ്രകാശ്, ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ സി എസ് ഷൈജുമോൻ എന്നിവർ. ഡോക്ടർ കെ എൻ ഹരിലാൽ, ജി എസ് ടിക്ക് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ്, മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ്, എന്താണ് ഈ ബഡ്ജറ്റിനെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ? ഈ സർക്കാരിനെ നയിക്കുന്ന ഈ സാമ്പത്തിക നയ സമീപനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഈ ബജറ്റിൽ നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എക്കണോമിക് സർവേ വന്നപ്പോൾ ആ എക്കണോമിക് സർവേ വായിച്ചവർക്കും കുറേ പ്രതീക്ഷകൾ ഈ ബജറ്റിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ധനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ പല പുതിയ സമീപനങ്ങളും പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ടായി, പക്ഷേ ബജറ്റിൻ്റെ കണക്കുകളിലേക്ക് കടക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ബജറ്റിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, പ്രധാനപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൊന്നും യഥാർത്ഥത്തിൽ അലോക്കേഷനിൽ കാര്യമായ വർധനവില്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷം ചിലവായ അതേ തുക തന്നെയാണ് അടുത്ത വർഷവും അലോക്കേഷനായിട്ട് വച്ചിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള പദ്ധതി, ഇതിലെല്ലാം ശരിക്കും ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറഞ്ഞ വർധനവാണ് വന്നിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട പദ്ധതികളിലും അലോക്കേഷൻ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതീതി സൃഷ്ടിച്ചതിനപ്പുറം അലോക്കേഷനിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 3.5% ധനക്കമ്മി വർദ്ധിക്കില്ല, വർദ്ധിപ്പിക്കരുത് എന്നതാണ് സമീപനം. അപ്പോൾ അതിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയത്തുള്ളൂ. ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമേ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റൂ. പക്ഷേ എക്കണോമിക് സർവേ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നമ്മുടെ അയൽ രാജ്യമായ ചൈന, അവിടെയെല്ലാം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വൺ റോഡ് വൺ ബെൽറ്റ് പ്രോഗ്രാം പോലെ ഗ്ലോബൽ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റുന്ന വലിയ എക്സ്പാൻഷൻ പ്രോഗ്രാമാണ് നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്നത്. നമ്മൾ ഈ നിയോലിബറൽ ആ യാഥാസ്ഥിക കാഴ്ചപ്പാടിനുള്ളിൽ നിന്നുകൊണ്ട് 3.5% എന്ന് പറയുന്ന അത് ഉരുക്കഴിച്ച് നമുക്ക് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അത് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ തുടങ്ങുന്ന അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതാണ് ഈ ബജറ്റ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യമായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ വർധനവില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഭാരം കുറയ്ക്കാനുള്ളൊരു നീക്കവും ഇല്ല.
ഇപ്പോൾ എക്സൈസ് നികുതി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കുറയ്ക്കുമെന്ന് വ്യാപകമായി പ്രതീക്ഷിച്ചിരുന്നു. അത് വിലക്കയറ്റം സൃഷ്ടിക്കുന്നുണ്ട്, ഇന്ത്യയുടെ മത്സരക്ഷമതയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു, അതുകൊണ്ട് അത് കുറയ്ക്കും എന്ന് വ്യാപകമായി പ്രതീക്ഷിച്ചിരുന്നു. ഈ ബജറ്റിന് വേണ്ടി നീക്കി വെച്ചിരിക്ക കാത്തിരിക്കണം, അപ്പോൾ കുറയ്ക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരുപക്ഷെ ബി ജെ പി നേതാക്കന്മാർ പോലും പല ചർച്ചകളിലും അങ്ങനെ കുറയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകിയിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ നടന്നൊരു ഇന്ധന വില ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില സാമ്പത്തിക വിദഗ്ധരും അതിൽ പങ്കെടുത്തതുമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷൈജു മോനും അന്നുണ്ടായിരുന്നു തോന്നുന്നു. അതിൽ ബി ജെ പി നേതാവ് പറഞ്ഞത് കാത്തിരിക്കും, ഒന്നാം തീയതി വരെ അതിലുണ്ടാകും ഇന്ധന വിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ 80,000 കോടി രൂപയുടെ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നതിനുള്ള നീക്കം. യെസ്, അപ്പൊ ഇതെല്ലാം യു കെ ഗവൺമെന്റ് തുടർന്ന അതേ ധനകാര്യ നയം കുറച്ചുകൂടെ അത് തുടർച്ച അതിൻ്റെ ഒരു തുടർച്ചയാണ്, ഒരു ബ്രേക്കും ഇല്ലാത്ത ഒരു ബജറ്റായി. ശരി, അപ്പോൾ ഡോക്ടർ ബി എ പ്രകാശ്, ഈ പറഞ്ഞ കമ്മിയുടെ കാര്യത്തിലുള്ള ഒരു ശാസ്ത്രം പാലിക്കുന്നത് കൊണ്ട് 3.5 നിന്നുകൊണ്ട് അതിൽ കൂടരുത് എന്നൊരു നിയന്ത്രണം സ്വയം പാലിച്ചത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിൽ അടുത്ത വർഷം 3.37 പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് ധനമന്ത്രി തന്നെ സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇനി ഇതിനേക്കാൾ കൂടുതൽ കടുത്ത ഒരു വർഷം ആണ് ഇനി ഉണ്ടാകുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ ബഡ്ജറ്റിൻ്റെ ഫിസ്കൽ പോളിസി അല്ലെങ്കിൽ അതിൻ്റെ നയസമീപനത്തിൽ ഞാനിങ്ങനെയാണ് കാണുന്നത്. നമുക്കറിയാം നോട്ട് നിരോധനവും ജി എസ് ടിയും നടപ്പിലാക്കിയത് മൂലം നമ്മുടെ സമ്പദ്ഘടനയിലുള്ള പല മേഖലകളിലും, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ, കാർഷിക മേഖലയിൽ, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് നാമമാത്ര, അപ്പോൾ ഈ തരത്തിലുള്ള വലിയ മേഖലയിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു, വൻ വരുമാന നഷ്ടമുണ്ടായി, രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ പല മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ എക്കണോമിക് സർവേ തന്നെ നോക്കിയാൽ 2015-16 ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 5%. 2015 ആണ് ന്യൂ ജോബ് ക്രിയേഷൻ ഏറ്റവും കുറഞ്ഞതായിട്ട് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ പദ്ധതികൾ സമ്പദ്ഘടനയെയും ജനങ്ങളെയും തൊഴിൽ ചെയ്യുന്നവരെയും വരുമാന വലിയ കാര്യമായിട്ട് നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷത്തെ ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ഈ വർഷമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സമ്പദ്ഘടനയെ അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് കാണാതെ ആണ് ഈ ബഡ്ജറ്റിൽ കുറേ അധികം പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ എന്താണ് പ്രഖ്യാപനം? അതായത് ഈ തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക, അവർക്ക് തൊഴിലുണ്ടാക്കുക എന്നുള്ളത് വിട്ടിട്ട് നമുക്കിപ്പോൾ പിന്നീട് കോർപ്പറേറ്റ് സെക്ടറിൽ കൂടുതൽ എംപ്ലോയ്മെൻ്റ് അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശത്ത് ഇടത്തരക്കാരും സാധാരണ ജന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ വൻതോതിൽ നഷ്ടപ്പെടുത്തുകയും മറുഭാഗത്ത് ഓർഗനൈസ് സെക്ടറിൽ അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു നയസമീപനമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പല കാര്യങ്ങളിലും കൂടുതലൊരു പ്രഖ്യാപനങ്ങളെന്നുള്ള കവിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള നടപടികളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ ഒരുപാട് സ്കീംസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ബഡ്ജറ്റിൽ ഒരു സ്കീം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി നമ്മുടെ സംവിധാനത്തിൽ വന്ന് താഴെക്കടയിൽ കിട്ടണമെങ്കിൽ എത്ര താമസമെടുക്കും. അതേസമയം ഫസ നടപടികളോ അല്ലെങ്കിൽ സബ്സിഡി നടപടികളോ അല്ലെങ്കിൽ മറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാവുന്ന വല്ല ആശ്വാസ നടപടികളായിരുന്നുവെങ്കിൽ അത് കർഷകർക്കും അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവർക്കും പെട്ടെന്നൊരു പ്രയോജനം കിട്ടും. ഇതിപ്പോൾ എന്താണ്, പിന്നീട് മിനിമം സപ്പോർട്ട് പ്രൈസസ്, മറ്റ് വേറെ ഒരുപാട് സ്കീംസ് പറയണം. ഈ സ്കീംസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, അതുപോലെ കർഷകരുടെയും കാർഷിക മേഖലയിലുള്ളവരുടെയും വരുമാനമൊക്കെ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു വലിയൊരു പബ്ലിസിറ്റിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും യാഥാർത്ഥ്യമായിട്ട് നടപ്പിലാകാൻ വളരെ പ്രായോഗികമായിട്ടുള്ള വിഷമമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്, ഡോക്ടർ ഷൈജു മോൻ, അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇങ്ങനെ മുഖചിത്രം അടിച്ച് മുന്നോട്ട് വയ്ക്കുന്നത് ഈ കർഷകരുടെ കാര്യങ്ങൾ, കൃഷിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു, ഒപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ 8 കോടി സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ സൗജന്യമായി, 4 കോടി വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ സൗജന്യമായി. ഇപ്പോൾ ആരോഗ്യ രംഗത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒബാമ കെയറിനെ കടത്തിവെട്ടാനുള്ള എന്തുണ്ട് എന്ന ഗവേഷണം നടത്തിയതുപോലെയുണ്ട്. പക്ഷേ 2016 ബഡ്ജറ്റിലുമുണ്ട്, അന്നത്തെ മാധ്യമങ്ങളെ വാർത്ത എടുത്ത് നോക്കിയാലും ഇതേ സ്കീമുണ്ട്.
അത് വീണ്ടും ആവർത്തിക്കുന്ന വാർത്ത തന്നെ ഇപ്പോഴും കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ബഡ്ജറ്റ് മാജിക്കിനപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തോട് ഒത്തു നിൽക്കാത്ത ഒരു ബഡ്ജറ്റ് എന്ന് തന്നെ പറയേണ്ടി വരുമോ? ഒരുപാട് പ്രതീക്ഷകളായിരുന്നു, നമ്മൾ തന്നെ പ്രതീക്ഷകൾ ഇന്നലെ ഒരുപാട് പങ്കുവച്ചതാണ്. അപ്പോൾ പ്രതീക്ഷകളിൽ പ്രധാനമായിട്ടും നമുക്കൊരു ഇലക്ഷൻ വരുന്ന ഇയറാണ്. അപ്പോൾ കുറേ പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും, കുറേ നയങ്ങളുണ്ടാവും. കുറേ നയങ്ങളൊക്കെ പ്രഖ്യാപിച്ചു, കുറേ പോളിസികളൊക്കെ പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നാഷണൽ ഹെൽത്ത് സംബന്ധിച്ചൊരു പുതിയൊരു പ്രോഗ്രാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 50 കോടി ആൾക്കാരിൽ അത് എത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റവന്യൂവിൻ്റെ കാര്യത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ മൊത്തത്തോടെ നോക്കി, ഹരിലാൽ സാർ ഇവിടെ സൂചിപ്പിച്ചു, ബഡ്ജറ്റ് മൊത്തമായിട്ട് അതിൻ്റെ ഫിസ്കൽ ബാലൻസ് നോക്കിയാൽ ബഡ്ജറ്റ് എവിടെ നിന്നാണ് ഫിനാൻസ് ചെയ്തിരിക്കുന്നത്? കൂടുതലായിട്ട് നമ്മൾ യൂഷ്വലി കേട്ടാറുള്ള കോർപ്പറേറ്റ് ടാക്സിൻ്റെ റേറ്റ് കുറച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് കൂടുതൽ പണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഇൻകം ടാക്സ് കുറച്ച് കൂടുതൽ അധികമായിട്ട്, കാരണം ഫയലിംഗ് കൂടിയതുകൊണ്ട് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ കുറച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കാതലായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് അഗ്രസീവായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണ്. അത് 80,000 കോടി രൂപ, അത് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ തവണ ഏകദേശം 50,000 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് 73,000 കോടി ഇപ്പം തന്നെ എത്തി നിൽക്കുന്നു. പക്ഷേ ബഡ്ജറ്റിൽ ഈ റിവൈസ്ഡ് ബഡ്ജറ്റിൻ്റെ ധനകാര്യ കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടി അതിനെ 100,000 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 100,000 കോടി രൂപ വരുമെന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കമ്മി 3.5% നിർത്തിയിട്ടുണ്ട്. കാരണം ബഡ്ജറ്റഡ് കമ്മി എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റഡ് കമ്മി എന്ന് പറയുന്നത് 3.2% ഓഫ് GDP ആണ്. അത് ഇപ്പോൾ എന്ത് ചെയ്തു, അത് കുറച്ച് ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ധനകാര്യ കമ്മി കുറച്ച് 3.3% എത്തിക്കൊണ്ട് നിർത്തുമെന്ന് പറയുന്നു. ആ നിർത്താൻ വേണ്ടി പാടുപെട്ടതാണ് ഈ വരുമാനം കടമില്ലാതെ വാങ്ങിക്കാനുള്ളൊരു ശ്രമം നടത്തി. എന്നിട്ടും ബോറോയിങ്സ് ഒരുപാട് കൂടിയിട്ടുണ്ട്, ബോറോയിങ്സ് ഒരുപാട് തന്നെ കൂടിയിട്ടുണ്ട്. അപ്പം കടമില്ലാതെ നിർത്താനുള്ളൊരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് ഇപ്പം അഗ്രികൾച്ചറിൻ്റെ മുൻതൂക്കം നൽകിക്കൊണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ മുൻതൂക്കം നൽകിക്കൊണ്ട് കുറേ പ്രോഗ്രാംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപനമാണ്. ഇനി റിയാലിറ്റിയിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് പ്രഖ്യാപനം, എന്തൊക്കെയാണ് റിയാലിറ്റി? ഒന്ന്, നമ്മുടെ ഈ MGNREG പ്രോഗ്രാം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, അതിൻ്റെ അലോക്കേഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ റിവൈസ്ഡ് ബഡ്ജറ്റിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് അലോക്കേഷൻ, 55,000 കോടി രൂപ തന്നെയാണ്. ഈ പറഞ്ഞ അഗ്രികൾച്ചറിനൊക്കെ പണം എവിടെ നിന്നാണ് കണ്ടെത്തുമെന്ന് പറയുന്നത്, പണമായിട്ട് ഈ അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ കൃഷി ബഡ്ജറ്റഡായിട്ട് വെച്ചിരിക്കുന്നത്, അഗ്രികൾച്ചറിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസിന് വേണ്ടി വെച്ചിരിക്കുന്നത് വെറും 63,836 കോടി രൂപയാണ്. ബാക്കിയുള്ള ഈ പറഞ്ഞ പ്രോഗ്രാംസിന് മുഴുവൻ പണം കണ്ടെത്താൻ പോകുന്നതാണ് ബാങ്കിൻ്റെ ഫിനാൻസിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1,10,00,000 കോടി എന്നുള്ളത് 11,00,000 കോടിയായി അഗ്രികൾച്ചറിന് ബാങ്കുകളിൽ നിന്നുള്ള വായ്പ കിട്ടുമെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്ന സംഗതിയിൽ റൂറൽ ഡെവലപ്മെൻറ്റും അഗ്രികൾച്ചറിനും എല്ലാം കൂടി 14,00,000 കോടി രൂപ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയെല്ലാം ബഡ്ജറ്റിൽ പണം വരുത്തി വെച്ചിരിക്കുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ളത് വളരെ വലിയൊരു കൺസേണാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഹെൽത്തിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഹെൽത്തിൻ്റെ പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനമന്ത്രി റിസർച്ച് ഫണ്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വളരെ നല്ല ആശയമാണ്. പക്ഷേ ഈ ഫണ്ടെന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടി 61,869 കോടി രൂപയായിരുന്നത് 85,010 കോടി, ഏകദേശം 81,869 എന്നുള്ളത് 85,010 കോടി, അതായത് 4,000 കോടി രൂപയുടെ വർധനവ് മാത്രമാണ് വെച്ചത്. 4,000 കോടി രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ വർധനവ് മാത്രമാണുള്ളത്. പലിശയ്ക്കാണ് കൂടുതൽ, അതാണ് നമ്മൾ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്. 45,000 കോടി രൂപ അധികം, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ പലിശ എന്ന് പറയുന്നത് 5,76,000 കോടി രൂപയായിട്ട് നിൽക്കുകയാണ് പലിശ. നമ്മൾ പലിശ പ്രഖ്യാപനങ്ങളായി ഒരുപാട് മാജിക്കുകൾ നരേന്ദ്രമോദിയുടെ ഈ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരുന്നുണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും അവന് സാധനങ്ങളുടെ വില കൂടുന്നു, ഇന്ധനവിലയിൽ തീരുവ കുറച്ചു എന്ന് പറയുമ്പോൾ സെസ്സിൻ്റെ പേരിൽ നമുക്ക് പൈസ കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ വിദേശ നിക്ഷേപം കൂട്ടി, ജോലിയുടെ സാധ്യതകൾ ഇവിടെ കൂട്ടി, കർഷകർക്ക് വലിയ ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ 2022 കർഷകർ വേറെന്തോ ആയി മാറും എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രസംഗം പോലെ ആയിട്ടുണ്ടോ ബഡ്ജറ്റ് പ്രസംഗവും? അല്ല, ഇത് നമ്മൾ ഡോക്ടർ മേരി ജോർജ് താങ്കളോടാണ്, ഷൈജു മുല്ലേക്ക് ഞാൻ തിരിച്ചു വരാം.
അതായത് ഇപ്പൊ അദ്ദേഹത്തിന് കൊടുത്തതുപോലെ എനിക്കും സമയം തരണം കേട്ടോ. ഞാനിവിടെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സമയം കുറച്ച് കളയരുത്. അതായത് ഈ ബജറ്റിൽ ശരിക്ക് ഇപ്പോൾ എന്താണ് ഇന്ത്യൻ ഇക്കോണമി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതവസ്ഥയാണ്? നമുക്കറിയാം നമ്മൾ GST കൊണ്ടുവന്നത്, GST ദീർഘകാലത്തിൽ വളരെ പ്രയോജനകരമാണെങ്കിലും ഹ്രസ്വകാലത്തിൽ GST സൃഷ്ടിച്ച കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞു പോയി, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഒരുപാടും അടച്ചുപൂട്ടിപ്പോയി എന്ന് വെച്ചാൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഈ ചെറുകിട ഇടത്തരം നാമമാത്ര മേഖലയിലുമാണ്, അതായത് അനൗപചാരിക മേഖലയിലാണ് ഇന്ത്യയിലെ തൊഴിലിൽ 96% ഉള്ളത്. ആ മേഖലയാണ് തകിടം മറിച്ചത് ഡീമോണിറ്റൈസേഷനും അതിനെ തുടർന്ന് വന്ന GST ഇംപ്ലിമെൻറ്റേഷനും. അപ്പോൾ ആ ഒരവസ്ഥ, അതുകൊണ്ടാണ് ഇന്ത്യയിലെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും താഴെ പോകും എന്ന് വന്നത്. ആ അവസ്ഥയിൽ നിന്ന് അല്പം മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഉള്ളതെന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കണക്കുകളും അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസീസും പറയുന്നു. പക്ഷേ നമുക്ക് ആ ഉണർവ് പ്രത്യക്ഷമായി അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ബജറ്റുമായിട്ട്, അവസാനത്തെ ബജറ്റുമായിട്ട് അരുൺ ജെയ്റ്റ്ലി വരുന്നത്. അപ്പോൾ ഈ ബജറ്റ് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതൊരു ജനപ്രിയ ബജറ്റാണെന്ന്. അതിൻ്റെ കാരണം തന്നെ തൊഴിൽ സൃഷ്ടിക്കണം എന്ന് മനഃപൂർവ്വമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള പദ്ധതികളാണ് ഈ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് കൃഷിക്ക് കൊടുത്തിരിക്കുന്ന ഊന്നൽ, എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ കണ്ടൻറ്റ്, അതായത് ഇവിടെ ജെൻഡർ ബജറ്റ് ഇല്ല ഈ ബജറ്റിൽ, അതൊരു വലിയ ന്യൂനതയാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു ബജറ്റിലും ജെൻഡർ ബജറ്റ് എന്ന രീതിയിൽ സ്ത്രീ സ്പെസിഫിക് ആയിട്ട് ഒന്നും മാറ്റിവെച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് മുൻപ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു പൈസ പോലും കൂടുതൽ ചിലവ് നീക്കിവെച്ചിട്ടില്ല എങ്കിൽ പോലും തൊഴിലുറപ്പ് പദ്ധതി തുടരുന്നു എന്നത് തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, അതുകൂടാതെ തന്നെ ഇറിഗേഷനിലൂടെ, അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ കുറയാത്ത, അതായത് മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടും കുറയ്ക്കാത്ത ഒരു മുൻഗണന കൊടുത്തിരിക്കുന്ന മേഖലയാണ് കൃഷി എന്ന് കാണാം. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ വ്യാവസായിക മേഖല നോക്കുക, ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാൽ തന്നെ അതേപ്പറ്റി വളരെ കുറച്ച് മെൻഷനേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഊന്നൽ വലുതാണ്. ആ ഊന്നൽ കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന് അരുൺ ജെയ്റ്റ്ലി വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ അതിന് വകയിരുത്തിയിരിക്കുന്ന തുക തീർച്ചയായിട്ടും അപര്യാപ്തമാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇത് പൊള്ളയായ വാഗ്ദാനമായി തന്നെ, അതായത് അവസാനത്തെ ബജറ്റാണ്, ഫുൾ ബജറ്റാണ്, പൊള്ളയായ വാഗ്ദാനമായി കിടക്കുമോ എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ ജെയ്റ്റ്ലിയുടെ ബജറ്റുകൾ ഏതെടുത്തു നോക്കിയാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിനടുത്ത് എത്തുന്ന രീതിയിലെ പ്രവർത്തനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു നമ്മളിപ്പോൾ ഒരു ഔട്ട്കം ബജറ്റിംഗ്, ഒരു ഔട്ട്കം എന്തായിരുന്നു എന്ന് ശരിയായി ചികഞ്ഞ് ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതും ഔട്ട്കമായിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ അന്തസത്തയായിട്ട് അവസാനമായി നടന്നു കിട്ടിയതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ശരി, അപ്പോൾ ഡോക്ടർ മേരി ജോർജ് പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഡോക്ടർ KN ഹരിലാൽ ഈ പറയുന്ന രീതിയിൽ കണ്ടറിയുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ കൊണ്ടത് വെച്ച് നോക്കുമ്പോൾ ഈ ആശ്വാസത്തിന് വകയില്ല, കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ആശ്വാസത്തിന് വകയില്ല എന്നാണ്. വാഗ്ദാനങ്ങളിലും പ്രസംഗത്തിലും നോക്കുമ്പോൾ ആശ്വാസമുണ്ട് എന്നത് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ തന്നെയാണ്, ഇതേ അനുഭവമാണ് ഉണ്ടാകുക. സാധാരണക്കാർക്കും ഇതേ അനുഭവമാണ് ഉണ്ടാകുക. ആർക്കാണ് ഗുണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? തീർച്ചയായിട്ടും ഈ കേട്ടത് വെച്ച് ഇനി ഈ ഇന്ത്യയിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും കൃഷിക്കാരെ, ഗ്രാമീണരെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നത് അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഈ നിയോലിബറൽ പോളിസി സജീവമായിട്ട് നടപ്പിലാക്കിയതിനെ തുടർന്ന് ഏറ്റവും വലിയ പിന്നോട്ടടികൾ നേരിട്ടുള്ളത് നമ്മുടെ കാർഷിക മേഖലയ്ക്കാണ്, ഗ്രാമീണ മേഖലയ്ക്കാണ്, ചെറുകിട വ്യവസായ മേഖലയ്ക്കാണ്. അപ്പോൾ അവരുടെ അനുഭവം മൊത്തത്തിൽ വളരെ വിപരീതമാണ്.
ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തത്, 300,000 ആൾക്കാർ ആത്മഹത്യ ചെയ്തു, ആ ആത്മഹത്യകൾ തുടരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം എക്കണോമിക് സർവേയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും വീണ്ടും ഗ്രാമീണ വരുമാനം കുറയുന്നു, കാർഷിക വരുമാനം കുറയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നോട്ട് നിരോധനത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള പ്രത്യാഘാതം നേരിട്ടതും യഥാർത്ഥത്തിൽ ഈ അസംഘടിത മേഖലയിലെ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവരുടെ അനുഭവം വളരെ പ്രതികൂലമായതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛാദിൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളെ പിന്നെ പുറകെ നയിക്കാൻ അവരെ നയിക്കാൻ കഴിയില്ല, അവരെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വാണിജ്യ വിളകൾ കുറേ കാലമായിട്ട് റബ്ബറടക്കം വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ഈ വാണിജ്യ വിളകളുടെ കാര്യത്തിൽ അതിൻ്റെ അധികാരം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിലാണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ റബ്ബർ ബോർഡും അതുപോലെ തന്നെ കേന്ദ്ര പിന്നെ വാണിജ്യ മന്ത്രാലയവുമാണ് അതിൻ്റെ അധികാരികൾ. സംസ്ഥാന സർക്കാരിന് ആ മേഖലയിൽ അധികാരമില്ല. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ, ഈ പ്രൈസ് തകരുന്നത് കൊണ്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വവും അധികാരവും ഇല്ലാത്ത മേഖലയിലാണ് പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ആദായ വില നൽകും, ഉൽപാദന കോസ്റ്റിൻ്റെ ഒരു 50% കൂടെ കൂട്ടി വില നൽകും, അങ്ങനെ നൽകിയില്ലെങ്കിൽ നഷ്ടം നികത്തും. യെസ്, ഇതൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ആരാണ് ചെയ്യാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ കൃഷിക്കാർ ഈ സ്പൈസസ് ബോർഡ് അതുപോലെ തന്നെ റബ്ബർ ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളോട് ചോദിക്കേണ്ടതാണ്. ഈ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ പ്രഖ്യാപനം, അതായത് ഉൽപാദന കോസ്റ്റിൻ്റെ 50% വരുന്ന ന്യായവില ഉറപ്പാക്കും, അതല്ലെങ്കിൽ അത് നഷ്ടം കേന്ദ്രം സഹിക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് റബ്ബർ ബോർഡ് അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് ആ നയം നടപ്പിലാക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഇത് ഓരോ മേഖലയിലും ഇത്തരം ചോദ്യങ്ങളായിരിക്കും അവശേഷിക്കുക എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ കേരളത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നതെന്നും കേരളം ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് എന്നതും തന്നെയാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് നാളെ വരാനിരിക്കുന്ന തലേദിവസം രാത്രിയിൽ വരുന്ന ബഡ്ജറ്റ് ചോദ്യവും. ഡോക്ടർ ബി എ പ്രകാശ്, ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ GST, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചറൽ റിഫോംസ് എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി പറയുന്നത് ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് 2014 ശേഷം വലിയ മുന്നേറ്റമാണ് സാമ്പത്തിക രംഗത്തുണ്ടാക്കിയത് എന്ന അവകാശവാദമാണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന ക്ലെയിമാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഓരോ ഫെഡറൽ രീതിയിലും കിട്ടേണ്ട അർഹത ആയിട്ടുള്ള വിഹിതം കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ അങ്ങനെ പാലിച്ചുകൊണ്ടുള്ള ഒരു നേട്ടമായി അവകാശപ്പെടാൻ അവർക്കാകുമോ? അല്ല, ഇവിടെ ഇപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ അനുസരിച്ച് അതിന് വ്യക്തമായ നോംസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള തുക സംസ്ഥാനത്തിന് കിട്ടുന്നു, ആ തുക മോശമാണെന്ന് പറയാൻ നിർത്തിയില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാൻ ഗ്രാൻറ്റ്സ് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായതോടുകൂടി ഈ പ്ലാൻ ഗ്രാൻസും മറ്റു തര സെൻട്രലി CSS അതുപോലുള്ള മറ്റ് സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻസ് സ്കീംസ്, ഇതിന് കിട്ടുന്ന ഫണ്ടിന് എങ്ങനെ കൊടുക്കണം, എന്ത് വേണം, അതിനെന്താണ് മാനദണ്ഡം വേണ്ടത്, നോംസ് എന്താണ്, ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരികയും ഇത് ഏതാണ്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് ആർബിട്രറി ആയിട്ട് തീരുമാനിക്കുന്ന ഒരു സംവിധാനവും നമ്മുടെ ഈ ഫെഡറൽ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. അതൊരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അതിനേക്കാളും വളരെ കുറച്ച് ഗ്രാൻറ്റുകൾ മാത്രമേ പ്ലാൻ ഗ്രാൻ്റായിട്ടും CSS ഗ്രാൻ്റായിട്ടും മറ്റ് ഗ്രാൻറ്റുകളുമായിട്ടും ലഭിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വികസനത്തിന് വേണ്ടി നൽകുന്ന ഗ്രാൻറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ കേരളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇവിടെ ഡോക്ടർ കെ എൻ ഹരിലാൽ പറഞ്ഞതുപോലെയുള്ള കാർഷിക രംഗത്തുണ്ടാകേണ്ട ചില ഗുണങ്ങൾ, കാർഷിക രംഗത്തേക്ക് കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ ബോർഡുകളൊക്കെ എടുക്കേണ്ട ചില നടപടികൾ, അത് എടുക്കുന്നതിന് ഇടയാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷിക്കാരുടെ വൻതോതിലുള്ള ഒരു തകർച്ചയാണ്. വലിയ തോതിൽ റബ്ബറിൻ്റെ വില ഇടിയേയും അതുമൂലം റബ്ബർ കൃഷി തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി, റബ്ബർ വെട്ടുന്നത് തന്നെ ലാഭകരമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി. റബ്ബറാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
വരുമാനം അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രോപ്സ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്രോപ്പ് റബ്ബറാണ്. ആ റബ്ബർ തകർന്നു പോയി. ആ റബ്ബർ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള വലിയ വിഭാഗം കർഷകരും അവരുടെ സാമ്പത്തിക അടിത്തറ തകർന്നു. അപ്പോൾ ഈ മേഖലയിലും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള നടപടി ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടില്ല, മുമ്പുള്ള ബഡ്ജറ്റിലും പറഞ്ഞിട്ടില്ല, ആ തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല എന്നുള്ളത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ റബ്ബറിൽ നമ്മൾ ഇത്രയും റബ്ബർ കൂടുതൽ കൃഷി ചെയ്യാനുള്ള കാരണം കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളാണ്. കാരണം വിദേശ നാണയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യണം. ആ ഇറക്കുമതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സഹായവും പ്രോത്സാഹനവും ഉത്തേജനവും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷി വർദ്ധിച്ചത്. അങ്ങനെ സർക്കാർ നിർബന്ധിച്ച് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി റബ്ബർ കൃഷി വർദ്ധിക്കുകയും അത് കേരളത്തിന് തീർച്ചയായിട്ടും വലിയ പ്രയോജനം ചെയ്തു, കൃഷിക്കാർക്ക് വലിയ പ്രയോജനം ചെയ്തു. അതെല്ലാം നടന്നിരുന്നത് വില നിയന്ത്രണത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിലാണ്. ആദായ വില ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ കൃഷിയുടെ എക്സ്പാൻഷൻ മുഴുവൻ സംഭവിച്ചത്. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ റബ്ബർ വില ഇടിഞ്ഞു കിടക്കുന്നു. ആ കാര്യത്തിൽ റബ്ബർ ബോർഡോ കേന്ദ്ര ഗവൺമെൻറ്റോ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറല്ല. ശരി, അപ്പോൾ റബ്ബറിൻ്റെ കാര്യമാണെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വാണിജ്യ വിളകൾ അതിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് നേരിട്ട് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമ്മുടെ നെൽകൃഷിയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് കൃഷികളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രാഥമിക ഉത്തരവാദിത്തമുള്ള മേഖലയാണ് കാപ്പി, തേയില, റബ്ബർ തുടങ്ങിയവ. അവിടെ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കൈകഴുകി മാറുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തീർച്ചയായിട്ടും. ഡോക്ടർ ഷൈജുമോൻ, ആ കാര്യത്തിൽ ഒരു പ്രതികരണം കൂടി ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർഷകരുമായി ബന്ധപ്പെട്ട് ഒരു ആലോചന നടത്തി ആദായ വിലയെക്കുറിച്ച്, അതാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ആദായ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു സമവായമൊക്കെ ഉണ്ടാക്കി അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കും, ഇരട്ടി വരുമാനം ഉണ്ടാക്കുന്ന കർഷകരുടെ ഒരു കൂട്ടം ഇന്ത്യയിൽ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് വന്നത്. ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ വരുന്നത്, വലിയ ടാക്സിൻ്റെ പ്രഖ്യാപനങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ ഇല്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. ടാക്സിനെ സംബന്ധിച്ച് പഴയ ബഡ്ജറ്റിലൊക്കെ കണ്ടതുപോലെ ഒരു കാഴ്ച ഇതിൽ കാണാൻ സാധിക്കുമോ എന്നത് നമുക്കൊന്ന് പുനർചിന്തിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം അത് ജൂലൈയിൽ തന്നെ ജി എസ് ടി വന്നപ്പോൾ തന്നെ ചർച്ചയായതാണ്. ജി എസ് ടി ഉള്ളപ്പോൾ പിന്നെ ഇവിടെ എന്തിന് രണ്ടാമത് ഒന്നുകൂടി ഒരു ഇരുട്ടടി കൂടി അടിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതില്ലാതെ അവിടെ തീരുമാനിച്ചു. പക്ഷേ ജി എസ് ടിയിലെ ആ അടിക്ക് ഒരു താങ്ങ് കൊടുക്കുന്ന, അതിനൊരു ആശ്വാസം കൊടുക്കുന്ന നടപടികൾ ഈ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടോ? കേരളത്തെക്കുറിച്ച് കൂടി ഓർത്തുകൊണ്ട്. അല്ല, ഈ ആദ്യമായിട്ട് ആ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൻ്റെ കാര്യത്തിൽ ഒരു കമൻറ്റ് പറഞ്ഞോട്ടെ. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ മൊത്തം ബഡ്ജറ്റിൻ്റെ, സെൻട്രൽ സ്കീംസ് എന്ന് പറഞ്ഞാൽ മൊത്തം ബഡ്ജറ്റിൻ്റെ 11% സെൻട്രൽ സ്കീംസിന് മാറ്റിവെച്ചിരുന്നത്. ഇത്തവണ അത് 10% മാത്രമാണ് മൊത്തം ബഡ്ജറ്റിന്. എമൗണ്ട് കൂടിയിട്ടുണ്ട് കുറച്ച്, പക്ഷേ ടോട്ടലാണ് ഞാൻ പറയുന്നത്. അതുപോലെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഉണ്ട്, അത് 10 എന്നുള്ളത് 9 ആയിട്ട് കുറഞ്ഞു. കൂടാതെ തന്നെ ഇവിടെ നോക്കിയാലറിയാം, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൻ്റെ ആക്ച്വലായിട്ടുള്ള പണം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് 20,000 കോടി രൂപയാണ്. ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് വെറും 8,200 കോടി രൂപയാണ്. അതർ ഗ്രാൻസ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. ഇങ്ങനെ മൊത്തം ഒരു 54,000 കോടി രൂപയാണ് ഈ 29 സ്റ്റേറ്റുകൾക്കായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു മെഷറിലാണ് ബാക്കി എല്ലാ പ്രോഗ്രാംസും മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് സെൻട്രലിൻ്റെ ഒരു പ്രോഗ്രാംസും സ്റ്റേറ്റുകൾക്ക് ഇല്ലാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിലാണ് എല്ലാം ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. അതാണ് ആ ഫിനാൻസ് മോഡൽ 2 വർഷം മുമ്പ് തന്നെ മാറ്റി ഗവൺമെൻറ്. സ്റ്റേറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, സ്റ്റേറ്റുകളാണ് കൂടുതൽ മുൻകൈ എടുത്തേണ്ടത്. ഇനി കർഷകരുടെ കാര്യത്തിൽ വില സ്ഥിരത കൊടുക്കേണ്ടതാണ് എല്ലാ കാലവും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം വില കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ഉൽപ്പാദനം 275 ബില്യൺ ടണ്ണായി ഗ്രെയിൻസിൻ്റെ, പക്ഷേ വിലയില്ല എന്നുള്ളതാണ് പ്രശ്നം. കർഷകന് വിലയില്ല, മാർക്കറ്റിൽ വിലയുണ്ട്, കർഷകന് വിലയില്ല. നോക്കൂ, ഇതിൻ്റെ അലോക്കേഷനിൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടിൻ്റെ അലോക്കേഷൻ 1,000 കോടി രൂപ കുറച്ചു. ഇത് ആരും കണ്ടിട്ടില്ല. 1,000 കോടി രൂപ കുറച്ചിരിക്കുകയാണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നമ്മുടെ ഫിനാൻസ് ബില്ല് നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെ അതിലും കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോഴാണ് ഈ ജനങ്ങൾക്ക് എതിരായി മാറുന്നു എന്നുള്ള ഒരു ധ്വനി വരുന്നത്. കാരണം പ്രഖ്യാപനങ്ങളുണ്ട്, കർഷകർക്ക് കൊടുക്കണം, പക്ഷേ അതിന് അതേ സമയങ്ങളിൽ എഫിഷ്യൻ്റായിട്ട് കൊടുക്കുന്നത്. ഇനി ചോദിച്ച ലാൽ ചോദിച്ച ചോദ്യം, ടാക്സേഷൻ പ്രപ്പോസൽസ്, ടാക്സേഷനിൽ ഇൻഡയറക്റ്റ് ടാക്സസിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ അധിക ചെലവെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 21,43,000 കോടിയായിരുന്നത് 24,41,000 കോടിയായിട്ട് കൂടി. അതായത് 3 ലക്ഷം കോടി. ഈ 3 ലക്ഷം കോടി രൂപ എവിടുന്നാണെന്ന് വരുന്നതെന്ന് അറിയാമോ?
ജി എസ് ടി എന്നാണ് അധികമായിട്ട് 3 ലക്ഷം കോടി രൂപ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഇപ്പോഴുവരെ വന്നത് 4,43,000 കോടിയായിരുന്നത് ഒരു 7 ലക്ഷത്തിൽ പഴം കോടി രൂപ ഈ അടുത്ത വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക, അതായത് 3 ലക്ഷം കോടി രൂപ അധികം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഡയറക്റ്റ് ടാക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡയറക്റ്റ് ടാക്സസിൽ കോർപ്പറേഷൻ ടാക്സിൻ്റെ റേറ്റ് 30ൽ നിന്ന് 25 ആയിട്ട് കുറച്ചു കൊടുത്തു. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സിൻ്റെ റേറ്റുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അത് തന്നെ അതാണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 250 കോടി ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് മേളിലാണ്. അപ്പോൾ അത് ബാക്കിയുള്ളതിന് അത്രയും ടാക്സസ് വരുന്നില്ല. അപ്പം ഒരു ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർക്ക് അല്ലെങ്കിൽ 1% ആൾക്കാർക്കാണ് 73% അസറ്റും കിട്ടുന്നതെന്നുള്ള ഒരു വെൽത്ത് കിട്ടുന്നതെന്നുള്ള ഒരു കണക്ക് വന്നതിന് ശേഷം അതിനെ ഒന്ന് മറയ്ക്കാനെന്നുള്ള രീതിയിലാണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ. അത് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്, തീർച്ചയായിട്ടും അത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അടുത്തത് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സസ് തന്നെ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ പെട്രോൾ ഓയിലിന് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അത് കണ്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നത്, ഇപ്പം ധനമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിലൊക്കെ മറ്റുള്ളവരെല്ലാം പറയുന്നത് ഇനിയുള്ള അടുത്ത ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിൽ സെൻട്രൽ ഗവൺമെൻറ്റിതായിട്ടുള്ള പുതിയ പ്രപ്പോസൽ വരുമെന്നും, അപ്പോൾ ആ ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിൽ അത് ജി എസ് ടി ഒരു പുതിയ റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു 50% 40% ഉള്ളത് പുതിയ ജി എസ് ടി റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് ഇന്നലെ വരെ കേട്ടത് 5 രൂപ മുതൽ 8 രൂപ വരെയൊക്കെ ഈ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു കൊടുത്ത് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഡോക്ടർ മേരി ജോർജ്, ഈ സ്ത്രീകളുടെ കാര്യമാണല്ലോ നേരത്തെ ഡോക്ടർ മേരി ജോർജ് ചൂണ്ടിക്കാട്ടിയത്. ഈ ജെൻഡർ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി ഒരു കാലത്തും ആ രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രഖ്യാപനങ്ങൾ, ഇതാ ഈ റൂറൽ സ്ത്രീകൾക്ക് ഗ്യാസിന്റെ കാര്യം അതല്ലെങ്കിൽ വിധവകൾക്കുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഒരു കുറെ ഒക്കെ ഒരു പ്രതിനിധി ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിന് പക്ഷേ ഈ പറയുന്ന ജി എസ് ടിയിലൂടെയും മറ്റ് വരുമാന സ്രോതസ്സുകൾ എന്ന് അലോക്കേഷനിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കൂടുതൽ വിദേശ നിക്ഷേപം അതല്ലെങ്കിൽ മറ്റ് നികുതി തീരുവകൾ ഒക്കെ വർദ്ധിപ്പിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ ഉണ്ടാക്കി കിട്ടുന്ന വരുമാനത്തിലൂടെ നികത്താമെന്ന് ശ്രമിക്കുന്ന കാര്യങ്ങൾ ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ തന്നെ ഒരു ചർച്ച ആവശ്യമുള്ളതാണ്. മെഡിക്കൽ ഇൻഷുറൻസ് അല്ല, മെഡിക്കൽ അത് ഇൻഷുറൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയുണ്ട്. അത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഡോക്ടർ മേരി ജോർജ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പദ്ധതികളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രഖ്യാപനവും ഈ പറയുന്ന വരുമാനം പ്രതീക്ഷിക്കുന്നതും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാതാകുന്നത് ഈ വലിയ ഞങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതായത് അദ്ദേഹത്തിൻ്റെ ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഹെൽത്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടാണ് ഹെൽത്ത് പ്രോഗ്രാമിനെ കൊണ്ടുവന്നിരിക്കുന്നത്. 50 കോടി പേർക്ക് 5 ലക്ഷം രൂപ വീതം ഒരു വർഷം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബജറ്ററി മെഷർ എന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ അവിടെ ഫണ്ട് അലോക്കേഷൻ ഇല്ല. അത് മാത്രവുമല്ല, നമ്മൾ ബജറ്റിൻ്റെ അനെക്സർ എടുത്ത് നോക്കുകയാണെങ്കിലും അതൊക്കെ പോട്ടെ, ഈ 5 ലക്ഷം രൂപ വീതം 5 കോടി പേർക്ക് ഒരു വർഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം തന്നെ 5 ലക്ഷം രൂപ അവിടെ വരുന്നത്. അപ്പൊ അതിന് വക കൊള്ളിച്ചിട്ടുണ്ടോ ബജറ്റ്? അത് വക കൊള്ളിച്ചിട്ടില്ലല്ലോ. ബജറ്റിൽ ഒരിടത്തും വക കൊള്ളിച്ചിട്ടില്ല. അതായത് ഈ 24 ലക്ഷം കോടിയുടെ മൊത്തം ചെലവ്, നേരത്തെ ഷൈജുമോൻ പറഞ്ഞതുപോലെ 24,40,213 കോടിയാണ് മൊത്തം ചെലവായിട്ട് കാണിക്കുന്നത്. അതിൽ നിന്ന് 5 ലക്ഷം കോടിയോ 10 ലക്ഷം കോടിയോ ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല, ഉറപ്പല്ലേ? കാരണം വേറെ ഒരുപാട് പ്രോഗ്രാംസ് കിടക്കുകയാണല്ലോ ബജറ്റിൽ. അപ്പോൾ ഇതിന് ഇനി അനെക്സർ നോക്കിയാൽ കിട്ടുമെന്ന് കരുതി അനെക്സർ നോക്കിയപ്പോൾ അവിടെയും അതിനുള്ള ഫണ്ട് അലോക്കേഷൻ ഇല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് പലതിൻ്റെയും ഫണ്ട് അലോക്കേഷൻ ഇല്ല അനൗൺസ്മെന്റ് ഉണ്ട്. അതായത് ബജറ്റിൽ പറയുന്നു, പക്ഷേ അതിനൊന്നും ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ടില്ല. അങ്ങനെ എങ്ങനെയാണ് ഒരു ബജറ്റിന് മുൻപോട്ട് പോകാൻ കഴിയുക? ബജറ്റിൽ പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കാൻ, അത് നടപ്പിലാക്കി കാണിക്കാനുള്ള ഫണ്ട് അലോക്കേഷനും കൂടി ഇല്ലെങ്കിൽ ആ ഫണ്ട് ഏത് സോഴ്സിൽ നിന്ന് വരും? ഇപ്പം നമ്മുടെ കിഫ്ബി പോലെയുള്ള ഒരു സോഴ്സിൽ നിന്നാണോ ആ ഫണ്ട് വരിക? ഇതൊന്നും തന്നെ ഒട്ടുമേ ക്ലിയർ അല്ലാത്ത രീതിയിൽ എന്തുമാത്രമാണ് കടം എടുക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ അവ്യക്തതയാണ് തുടരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് പ്രോഗ്രാമിനെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്ന്
അത് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ശരിക്ക് അടുത്ത ഇലക്ഷനിലേക്ക് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്, അതല്ലാതെ ഇതൊട്ടും തന്നെ നിലം തൊടുന്ന ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് ഇതിന് ഫണ്ട് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, അപ്പോൾ നേരത്തെ ശ്രീ ഹരിലാലോ മറ്റോ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇൻഷുറൻസ് സ്കീമായിട്ട് വരാനാണ്, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെ ആയിട്ടുള്ള ഒരു ധാരണയുടെ പേരിൽ അങ്ങനെ പ്രൈവറ്റ് ഇൻഷുറൻസിന്. അതായത് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ജാനുവരിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഹെൽത്ത് പോളിസി ആരോഗ്യ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആരോഗ്യ നയത്തിൽ ഗവൺമെൻറ് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെൻറ് ആരോഗ്യ മേഖലയ്ക്കുള്ള നീക്കിവെക്കൽ GDP 2.5% സംസ്ഥാന ഗവൺമെൻറ്റുകൾ 2022 ആകുമ്പോഴേക്കും അവരുടെ GSDP 8% ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കണമെന്നാണ്. പക്ഷേ ഇവിടെ ഈ ബജറ്റിൽ ഈ പറയപ്പെട്ട, അതായത് ഈ 2.5% GDP 2.5% പ്രയാണം ചെയ്യുകയാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വകയിരുത്തലുകൾ ഒന്നും തന്നെ കാണുന്നില്ല. ശരി, അപ്പൊ ബജറ്റ് കൊണ്ട് എന്താണ് അരുൺ ജെയ്റ്റ്ലിയും നരേന്ദ്രമോദിയും ഇത്തവണ ഉദ്ദേശിച്ചത്? തെരഞ്ഞെടുപ്പാണോ അതോ ജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥ ശ്രമമാണോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ ആളുകൾ സംശയിച്ച ബഡ്ജറ്റിന്റെ പവിത്രത പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇപ്പോൾ ബഡ്ജറ്റ് അവതരണത്തിന് ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ടോ? ഡോക്ടർ ഹരിലാൽ, ഈ ആളുകൾക്ക് ഒരു ബഡ്ജറ്റ് കൊണ്ട് ഒരു ഫീൽ ഉണ്ടാകണമെങ്കിൽ അവർക്ക് അവരുടെ വരുമാനം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു പുതിയ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് അതൊരു താങ്ങ് കൊടുക്കാനോ സാധിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ 3-ാമത്തെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള രാജ്യം ആയി ഇന്ത്യ മാറുന്നു എന്നുള്ളൊരു അവകാശവാദത്തിലേക്ക് ബഡ്ജറ്റ് പോകുന്നുണ്ട്. അത്തരത്തിൽ ഒരു അവസ്ഥ ഇതിലെ ഏത് സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് താങ്കൾക്ക് പറയാനാകുക? നിർഭാഗ്യവശാൽ ആ തരത്തിൽ നമുക്ക് ആത്മവിശ്വാസം തോന്നുന്ന ഒരു ഘടകവും ഈ ബജറ്റിലില്ല, അതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അവരുടെ ഉപഭോഗ ചെലവ് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ വളർച്ചയുടെ ഇമ്പൾസ് ഉണ്ടാകുന്നതും. ഇവിടെ നേരത്തെ ഡോക്ടർ ഷൈജുമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ബജറ്റ് ഫിനാൻസ് ചെയ്യുന്ന രീതി മൊത്തത്തിൽ ഈ കൂടുതൽ ധനികരെ കൂടുതൽ ധനികരാക്കുന്ന, ഈ ബജറ്റിൻ്റെ ഒരു ക്ലാസ് ക്യാരക്ടർ വെളിവാക്കുന്ന തരത്തിലാണ് ഈ ബജറ്റിൻ്റെ ഫിനാൻസിങ് പാറ്റേൺ. ഇനി ചെലവിൻ്റെ പാറ്റേൺ എടുക്കുമ്പോഴും ഇതേ രീതിയിലുള്ള പ്രശ്നം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കൃഷിക്കാരുടെ ദുരിതം, ഗ്രാമീണ മേഖലയുടെ ദുരിതം പറഞ്ഞു, അത് പരിഹരിക്കുന്നതിന് ഒരു തരത്തിലുള്ള അലോക്കേഷനും കൊടുക്കുന്നില്ല, കൃഷിക്കാരുടെ സബ്സിഡി വർദ്ധിപ്പിക്കുന്നില്ല, ന്യായവിലയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ന്യായവില ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല, ഉള്ള വിലസ്ഥിരതാ ഫണ്ടിന് തന്നെ അതിൻ്റെ അലോക്കേഷൻ കുറച്ചിരിക്കുന്നു. പക്ഷേ ഇതേ ഗവൺമെൻറ് തന്നെയാണ് കോർപ്പറേറ്റുകൾ വരുത്തിയ നഷ്ടം നികത്തുന്നതിന് വേണ്ടി അത് മൊത്തം ബാങ്കുകളുടെ തലയിൽ വെക്കുന്നത്, അതിനുശേഷം ബാങ്കുകൾക്ക് റീക്യാപിറ്റലൈസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പണം നീക്കി വെക്കേണ്ടി വരുന്നത്. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരുടെ മനുഷ്യരുടെ പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർക്ക് വരുമാനം എത്തിക്കുന്നതിനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ബജറ്റിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ, ഖജനാവിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ അത് കോർപ്പറേറ്റുകൾക്ക് ആ സൗജന്യം കൊടുക്കുന്നു എന്നുള്ളൊരു സമീപനമാണ് നമുക്ക് മൊത്തത്തിൽ ബജറ്റിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാവില്ല, അത് നേരത്തെ പോലെ കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഈ ബജറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടാകും. ശരി ഡോക്ടർ BA പ്രകാശ്, അതിനൊരു വലിയ നല്ലൊരു മാനദണ്ഡം, ഒരു അളവുകോൽ ഈ കാര്യം സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന് സാധാരണ പരിശോധിക്കാറുള്ളത് ഈ ശമ്പള വിഭാഗത്തെ, മധ്യവർഗത്തെ എങ്ങനെയാണ് ബഡ്ജറ്റ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യം ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിലുള്ള സ്ലാബുകളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഒരു കാര്യം, ഒരു മാറ്റവും കഴിഞ്ഞ തവണത്തേക്കാൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആശ്വാസം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഈ മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട റീഇംബേഴ്സ്മെന്റ് കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന തുക അവർക്ക് പലപ്പോഴും ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് ഉപയോഗമില്ലാത്തതാണ് ഈ വർധനവ് വരുത്തിയത് കാര്യം പോലെ എന്ന് ഒരു ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ചർച്ചകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ മധ്യവർഗത്തെ, സാലറീഡ് ക്ലാസ്സിനെ നോക്കുമ്പോൾ എങ്ങനെ കാണണം ഈ ബഡ്ജറ്റ്? അതായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇൻകം ടാക്സിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3-4 ബഡ്ജറ്റുകളിലായിട്ട് ഇൻകം ടാക്സിൻ്റെ നിരക്കുകളിൽ കാര്യമായൊരു മാറ്റം വരുത്തിയില്ല.
ആദ്യമേ ബി ജെ പി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇൻകം ടാക്സിൽ വലിയൊരു വ്യത്യാസം വരുത്താൻ പോകുന്നു, ഇടത്തരക്കാർക്കും കൂടുതൽ ഡിസ്പോസബിൾ ഇൻകം കിട്ടത്തക്ക രീതിയിലുള്ള ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരാൻ പോകുന്നു അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിപ്പോൾ 4 വർഷമായിട്ടും അതിലേക്ക് പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ അകപ്പാടെ ഒരു ചെറിയ ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്കാണ്, അല്ല മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിനെ ഒരു ചെറിയ ഒരു കൺസെഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ ഇൻകം ടാക്സിൻ്റെ ഈ സ്ട്രക്ചറിലോ പാറ്റേണിലോ റേറ്റിലോ ഒരു വ്യത്യാസം വരുത്തില്ല. ഇവിടെ നമ്മൾ പ്രസക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, സർക്കാരിൻ്റെ നയങ്ങൾ മൂലം അല്ലെങ്കിൽ നടപടികൾ മൂലം ഇൻകം ടാക്സിൽ കാര്യമായ ഒരു വർധന ഉണ്ടായിരിക്കുന്നു എന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ ഈ തരത്തിൽ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു വർധന ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൺസംപ്ഷൻ, ഇടത്തരക്കാരുടെ കൺസംപ്ഷൻ തീരെ ഇല്ലാതെ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേയെങ്കിലും ഒരു മാന്ദ്യം അകറ്റാൻ എന്നുള്ള നിലയ്ക്കെങ്കിലും കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഇടത്തരക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള കുറേ മാറ്റങ്ങൾ, ആദ്യത്തെ സ്ലാബിൽ ചെറിയ മാറ്റമോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ലാബിൽ ചെറിയ മാറ്റമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതേസമയം കോർപ്പറേഷൻ ടാക്സ് 30% നിന്ന് 25% കുറഞ്ഞു എന്നുള്ള കുറച്ചു എന്നുള്ളതാണ് മറ്റുള്ള അതിന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ്. കാരണം കോർപ്പറേറ്റുകൾക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്, കാരണം അവരല്ലേ തൊഴിലുണ്ടാക്കുന്നു, അവരാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അവരാണല്ലോ അപ്പോൾ അവരാണല്ലോ സഹായിക്കേണ്ടത്, അല്ലാതെ സാധാരണ നമ്മുടെ നാട്ടുകാരെയും ടാക്സ് ഉള്ളവരെ സഹായിക്കേണ്ട എന്നൊരു വാദഗതിയാണ് ഈ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ ഷൈജുമോൻ, അക്കാര്യത്തിൽ നിന്ന് ധനമന്ത്രി ഈ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിച്ച അവരുടെ അവർക്ക് ഇളവ് കൊടുത്ത 25 ആക്കി കൊടുത്ത ഒരു പ്രഖ്യാപനം വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഷെയിം വിളിക്ക് ഒരു കളിയാക്കൽ നടത്തി, നിങ്ങൾ ഈ MSMEകൾക്ക് ഇത് കൊടുക്കണ്ട എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളിയാക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ആത്മാർത്ഥതയാണ് സർക്കാരിന് ഉള്ളത് എന്ന്, ഒരു ചളുപ്പമില്ലാതെ കോർപ്പറേറ്റുകൾക്ക് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് വഴി ധനമന്ത്രി കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ അവസാനത്തെ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു നിലപാട് ധനമന്ത്രി കാണിക്കുമെന്ന്. ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ, സ്ലാബുകളുടെ കാര്യത്തിൽ എടുത്ത ഒരു നിലപാട് കൂടി കാണുമ്പോൾ എങ്ങനെ വായിക്കും? ഇപ്പോൾ 58,000 കോടി രൂപയാണ് കോർപ്പറേറ്റ് ടാക്സ് ഇളവ് കൊടുത്ത വഴി അടുത്ത വർഷം കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നു. ഇളവ് കൊടുത്ത് ഈ കോർപ്പറേറ്റ്സ് വന്ന് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കിക്കോട്ടെ, ഇൻകം ഉണ്ടായിക്കോട്ടെ, പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ വിഭാഗത്തിൽ നിന്ന് എത്രയാണ് ടാക്സ് ആയിട്ട് നമുക്ക് ചുമത്തേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇൻകം കൺട്രിക്ക് കിട്ടുന്നത്, നാഷണൽ എന്ത് മാത്രമാണ് ഇൻകം കിട്ടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേറ്റ് കുറച്ച് കൊടുത്തിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതിനോടല്ല എനിക്ക് വിയോജിപ്പുള്ളത്. പക്ഷേ ആ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഇൻകം അപ്പോൾ പ്രോഫിറ്റ് ആയിട്ടും മറ്റും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബൂം കൊണ്ടുണ്ടായ ഇൻകവും മറ്റും എല്ലാം ടാക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വരുമാനമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് കൂടാതെ തന്നെ ഈ കോർപ്പറേറ്റ് മേഖലയിലുള്ളവരാണ് കൂടുതൽ ബാങ്കുകളെ NPA ആക്കി മാറ്റി ഈ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ വർഷം ഗ്രോത്ത് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ വരുമ്പോഴത്തേക്ക് ഈ കൂടുതൽ കമ്പനികൾ വരണം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാവണം, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസിന് ഒരു ഫില്ലിപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് ആവറേജ് റേറ്റ് നമുക്ക് ഇൻ്റർനാഷണലി വളരെ കൂടുതലായിട്ട് നിന്നതാണ് കുറച്ച് കൊടുത്തു. പക്ഷേ ആ കുറച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രയോറിറ്റി? നമ്മൾ ഈ കോർപ്പറേറ്റ്സിന് കൊടുത്തത് മാത്രമാണോ പ്രയോറിറ്റി? അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ കാർഷിക മേഖല 60% ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖല 13% ഇൻകമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട മേഖലകൾ, നമ്മുടെ ഗ്രാമീണ മേഖലകൾ, ഗ്രാമീണ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഇത്രയും പണം മാറ്റിവെക്കുമ്പോഴും ഗ്രാമങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉയർന്നു, ഗ്രാമങ്ങളുടെ ആൾക്കാരുടെ ഇപ്പം MNGRA പദ്ധതി പ്രകാരം നമ്മൾ പണം ചെലവാക്കുന്നുണ്ട്, എവിടെയാണ് അസറ്റ് ക്രിയേഷൻ നടക്കുന്നത്? ഈ കേരളം പോലുള്ള ചില സ്റ്റേറ്റുകളിലല്ലാതെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇത് കൂടുതലും വേസ്റ്റേജ് ഓഫ് ഫണ്ടായി മാറുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് നടപടിയാണ് എടുത്തത്? അഗ്രികൾച്ചറിന് 11,00,000 കോടി രൂപ കൊടുത്തു. ഈ 11,00,000 കോടി രൂപ എവിടെയാണ് പോകുന്നത്? ആർക്കാണ് കിട്ടുന്നത്? കർഷകന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും 4.5% നിന്നിരുന്ന അഗ്രികൾച്ചർ ഗ്രോത്ത് 2.1% വരില്ലായിരുന്നു. അപ്പോൾ ആ അഗ്രികൾച്ചർ ഗ്രോ ചെയ്യുന്നില്ല, പക്ഷേ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ചില മേഖലകളിലുള്ള അതും കോർപ്പറേറ്റ് ഫാമിങ്ങിലൂടെ നടത്തുന്ന ഉൽപ്പാദനമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെയുള്ള ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു. അപ്പോൾ പ്രയോറിറ്റീസ് എവിടെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനകത്ത് എന്താണ് നമ്മൾ നടപ്പിലാക്കുന്നത്? റൂറൽ ലൈവ്ലിഹുഡ് മിഷന് വേണ്ടി അമൃത്
പദ്ധതിക്ക് വേണ്ടിയും പണം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വൈകുന്നേരം നോക്കിയപ്പോഴാണ് പണം മാറ്റിവെച്ചിരിക്കുന്നത് 2000, 1500, 1800 കോടി രൂപ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ ഈ ഡോക്ടർ മേരി ജോർജ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, അഞ്ചാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാൻ പോകുന്നത്, പർച്ചേസിംഗ് പവർ കൂട്ടാൻ പോകുന്നത്. ഒരുപക്ഷെ ഓക്സ്ഫാമിൻ്റെ കണക്കുകൾക്ക് അടുത്ത വർഷം ഈ 73% എന്നുള്ളത് ഇനി 83%ലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായാലും ഈ പറയുന്ന കണക്കുകളിൽ നല്ല മെച്ചപ്പെട്ട ഗ്രാഫ് കാണിക്കാനാകും. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു, ഈ 100,000 മുകളിലുള്ള ഓഹരി വരുമാനത്തിന് 10% നികുതി എന്ന് പറയുന്നത് ഈ ഇതിലൂടെയൊക്കെ ഒരുപക്ഷെ ഉപജീവനം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്കും മിഡിൽ ക്ലാസ്സിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു പുതിയ ടാക്സിൻ്റെ കാര്യമായിട്ട് കൂടി ഞാൻ കാണുകയാണ്. അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് പ്രത്യേകിച്ച് വലിയ ഒരു ലക്ഷ്യം ജനങ്ങളെ സഹായിക്കുന്നതിന് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇന്ധന വിലയിൽ തന്നെ കാണിച്ചേനെ എന്ന് പറയേണ്ടി വരുമോ? ഇൻവെസ്റ്റ്മെന്റിന്റെ പാറ്റേൺ ഡോക്ടർ മേരി ജോർജ്, അതായത് ഓ ഇപ്പൊ അയാളോട് തന്നെ ചോദിച്ചാ മതി എല്ലാ കാര്യങ്ങളും, അയാളോട് തന്നെ ചോദിക്കുക. ഞാൻ എഴുന്നേറ്റ് പോട്ടെ, എനിക്ക് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഡോക്ടർ മേരി ജോർജിനോടാണ് ഞാൻ ചോദിച്ചത്, അതിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെങ്കിൽ അത് പറയണം. അല്ല അപ്പോഴും അവിടെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ഓരോരുത്തര്. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ പറയും, സാങ്കേതികമായി ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, അത് താങ്കൾ മനസ്സിലാക്കും, ഇത്രയും അനുഭവ പരിചയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും എനിക്കിപ്പോ ആ പറഞ്ഞ എനിക്കിപ്പോ MSME സെക്ടറിന്, അതായത് ശരി ഞാൻ പറയാം, അതായത് ഈ MSME ചെറുകിട ഇടത്തരം നാമമാത്ര സംരംഭങ്ങളിൽ പെട്ടതാണ് 250 കോടി വരെ ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് 30% നിന്ന് 25% നികുതി ഇളവ് കൊടുത്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, MSME സെക്ടറിലേക്ക് കൂടുതൽ സംരംഭകർ വരണം, അതായത് ഈ റേഞ്ചിലുള്ള MSME സെക്ടറിലേക്ക് കൂടുതൽ സംരംഭകർ വരണം. സംരംഭകർ വരുന്നത് കൊണ്ട് തൊഴിലുണ്ടാകും. അത് മാത്രവുമല്ല, ആ സംരംഭകർ ഒക്കെ തന്നെ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അതായത് MSME സെക്ടറിൻ്റെ മേജർ ചങ്ക് ഇപ്പോൾ കിടക്കുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്, അനൗപചാരിക മേഖലയിലാണ്. ആ അനൗപചാരിക മേഖലയിൽ നിന്ന് ഇക്കോണമിയെ ഡിജിറ്റൈസ്ഡ് ആക്കുക എന്ന് പറയുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലെ തന്നെ അവർ, അതായത് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറച്ചു കൊണ്ടുവരിക, ഇൻകം ടാക്സ് വെട്ടിയിരു പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, ഇത്തരം ലക്ഷ്യങ്ങളോടുകൂടി തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഒരുപാട് പിന്നെ പരിഷ്കരണ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് UPIയുടെ ബാക്കി എന്ന രീതിയിൽ, തുടർച്ച എന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ ആ ഇൻഫോർമൽ സെക്ടറിനെ കുറച്ചു കൊണ്ടുവരിക, നമ്മുടെ കള്ളപ്പണത്തിന് നികുതി നിഷേധത്തിന് ഒക്കെ പ്രയോജനം കിട്ടുന്നതാണ് ഇൻഫോർമൽ സെക്ടറിനെ കുറച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യവും കൂടി തൊഴിൽ സൃഷ്ടിക്കുക, അതോടൊപ്പം ശരി. അപ്പോൾ ഡോക്ടർ മേരി ജോർജ്, താങ്കൾ ആദ്യത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളിലും വാക്കുകളിലും ഇതൊക്കെ ഉണ്ട്, പക്ഷേ അത് ഈ പറയുന്ന അലോക്കേഷനിലും മറ്റ് പ്രായോഗിക തലത്തിലും മുൻ അനുഭവം വെച്ചും അതില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തെയും കാണേണ്ടി വരുമെന്ന ഒരു തോന്നൽ ഞാൻ എടുത്തുകൊള്ളട്ടെ. താങ്കൾ അതിലും പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും അത് തന്നെ വരുമല്ലോ, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. പക്ഷെ ഒരു 30 സെക്കൻഡിനകത്ത് താങ്കൾ ഒരു മറുപടി പറയാമെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് കൂടി ഒരു 15 സെക്കൻഡ് കൊടുക്കാം. അതായത് ഈ ബഡ്ജറ്റിൽ, നരേന്ദ്രമോദിയുടെ അവസാന ബഡ്ജറ്റിൽ, ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല 4 സാമ്പത്തിക വിദഗ്ധരാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ ഈ സമ്പദ് വ്യവസ്ഥയെ നോക്കുന്ന 4 സാമ്പത്തിക വിദഗ്ധർ ഒരേ പാനലിൽ ഇരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരു 20 സെക്കൻഡിൽ പറയാമെങ്കിൽ ആദ്യത്തെ 4 ബഡ്ജറ്റിൽ താങ്കൾ പറഞ്ഞ ആ ആവേശം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസാന ബഡ്ജറ്റിൽ കാണുന്നില്ല എന്നത് ഇതുതന്നെയാണ് ഒരു ഒരു ഫീൽ ഈ രാജ്യത്തിനും ഉണ്ടാകുന്നത് എന്ന് കണ്ടോട്ടെ. അതായത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നാം സാമ്പത്തിക വിദഗ്ധർ കാണുന്നത് പോലെയല്ല, അവരെഴുതാപ്പുറം വായിക്കുകയില്ല. നമ്മളാണ് ബിറ്റ്വീൻ ദ ലൈൻസ് അഥവാ എഴുതാപ്പുറം വായിക്കുന്നത് ഒരു ബജറ്റിനെ പറ്റി ബജറ്റ് അനലിസ്റ്റുകളായതുകൊണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞ് പറ്റിക്കാം. ശരി, അപ്പോൾ അത് വ്യക്തമാണ് ഡോക്ടർ ഷൈജു മോൻ. അപ്പോൾ ആ കാര്യത്തിൽ താങ്കളുടെ റീഡിംഗ് എന്താണ്? 4 ബഡ്ജറ്റുകളെ ഒരു മിഡിൽ ലെവലിൽ നിന്നുകൊണ്ടുള്ള ആവേശം താങ്കളും കാണിച്ചിട്ടുണ്ടോ ഡോക്ടർ മേരി ജോർജിനോളം അല്ലെങ്കിലും ഒരുപക്ഷെ സത്യത്തിന്റെ നിഷ്പക്ഷതയുടെ ഭാഗം എന്ന് വിലയിരുത്തിക്കൊണ്ട് ആ ഭാഗത്തിന് ഇപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഒരു മധ്യ ലെവലിൽ നിന്ന് ഇടത്തേക്ക് ചാഞ്ഞതുപോലെ?
വലിയ പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇത് എന്തുകൊണ്ട് പറ്റി എന്നുള്ളൊരു ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനായത്. കാരണം ഇത് ഇത്രയും നല്ല കണ്ടീഷൻ, $3 trillion എക്കോണമി നല്ല രീതിയിൽ വരുന്നു, GST നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നാഷണൽ ലെവലിൽ ഒരു GST കൗൺസിലായി, ഇതൊക്കെ വന്നപ്പോൾ ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്ന, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ഇയർ ആയിരുന്നപ്പോഴെങ്കിലും ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിരുന്ന ഒരു ഒരു ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പ് തന്നെയാണുള്ളത്. ബജറ്റിലെ നയത്തിന്റെ ഏറ്റവും പ്രധാനമായ ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്, അതായത് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർ, നേരത്തെയുള്ള പരിഷ്കാരങ്ങൾ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ആ തരത്തിലുള്ള ഒരു വലിയ വിഭാഗം ആളുകളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള ഒരു നടപടികളല്ല പൊതുവിൽ ഈ ബഡ്ജറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ കെ എൻ ഹരിലാൽ, താങ്കൾ ഈ ചർച്ച, സാമ്പത്തിക വിദഗ്ധരുടെ പാനലിൻ്റെ ചർച്ച അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ഘട്ടത്തിലും വളരെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദിനങ്ങൾ വരും എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ, പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊന്നും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതമയമാവുകയാണ്. അത് എത്ര കാലം തുടരാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഈ ബജറ്റ് ഉയർത്തുന്നത്. അതോടൊപ്പം നമ്മൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് ചൈനയെപ്പോലുള്ള രാജ്യങ്ങൾ അവരുടെ വികസനത്തിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് വൺ റോഡ് വൺ ബെൽറ്റ് പ്രോഗ്രാം പോലെയുള്ളത്, നമ്മൾ ചൈനയെ കണ്ട് പഠിക്കാൻ എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. പക്ഷേ അത്തരം പാഠങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഴയ രീതിയിൽ അകത്തോട്ട് മാത്രം നോക്കി വളർച്ച കൈവരിക്കുന്നതിനുള്ള യാതൊരു ശ്രമവും നടത്താതെ തുടരുന്ന ഒരവസ്ഥയാണ് ഈ ബജറ്റിലൂടെ കാണുന്നത്. ശരി, അപ്പോൾ ലുക്കീസ്റ്റ് അല്ല വർക്കീസ്റ്റ് ആണെന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ അകത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനം വരുമ്പോൾ ഇനി എന്നാണ് മുന്നോട്ട് എന്നതാണ് ചോദ്യം ഈ ബഡ്ജറ്റും അവശേഷിപ്പിക്കുന്നത്. വളരെ നന്ദി ഈ ആദ്യഘട്ട ബഡ്ജറ്റ് ചർച്ചയിൽ ഇന്ന് ചേർന്നതിന് ഡോക്ടർ കെ എൻ ഹരിലാൽ, ഡോക്ടർ ബി എ പ്രകാശ്, ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ ഷൈജുമോൻ. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഡോക്ടർ എ സമ്പത്ത്, ജോസഫ് സി മാത്യു എന്നിവർ ചേരുന്ന ബഡ്ജറ്റിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക്.